ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെ ഉണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇതാ രാവിലെ ഒരു 6 മണിക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു, പനിയൊക്കെ ഒന്ന് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കാലിച്ചായ ആയിട്ട് ചായയാണ് വേണമെങ്കിൽ റെസ്ക് ഒക്കെ കൂട്ടാം കേട്ടോ. അപ്പോൾ നമുക്ക് പനിയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് വല്ലാതെ അതൊന്നും കഴിക്കാൻ തോന്നില്ല കേട്ടോ. ഉപ്പ് ഇതാ ഉപ്പയും ഉമ്മയും കൂടി അവിടെ ഓട്ടോടെ ചുടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പം എനിക്ക് ഓട്ടടയൊക്കെ എടുത്തു തന്നിട്ട് പിന്നെ ഞാൻ കറി മീൻ കറി ഒഴിച്ചിട്ടാ കേട്ടോ. അപ്പോൾ കുറച്ച് എരി കൂട്ടിയിട്ട് കഴിക്കണം തോന്നി. അങ്ങനെ ഇതാ ഓട്ടടയിൽ മീൻ കറിയൊക്കെ വന്ന് കഴിക്കാനിരുന്നാണ്. അങ്ങനെ ഇതാ ഇഷുവിനെ ഉറക്കാണ്, അവനക്ക് ചെറുതായിട്ട് പനിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എന്തോ ഒരു ചീച്ചിലൊക്കെ ആയിങ്ങാണ്ട് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവനെ ഞാൻ തൊട്ടിലയിൽ ഇട്ടാട്ടി കൊടുത്ത്. പിന്നെ ഇതാ ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും ഇതാ നമ്മുടെ റേഷൻ കടയിലത്തെ അരി വെച്ചിട്ടുള്ള ചോറ്, വെരുംചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറി അതാ അടുപ്പത്തും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 10:30 ആയപ്പോൾ എനിക്ക് വീണ്ടും വിശന്നപ്പം ഞാൻ ഒരു ഓട്ടട ആയിരുന്നല്ലോ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നത്, അതും 6 മണിക്ക് കേട്ടോ ഓട്ടട കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ തലേന്ന് പൊരിച്ചിട്ടുള്ള ഒരു മീനുണ്ടായിരുന്നു, അതും പിന്നെ ഇച്ചിരി മീൻ കറിയും കൂടി ഒഴിച്ചിട്ട് കുറച്ച് ചോറ് തിന്നാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ഉള്ള ഇപ്പേരിയാണ് കേട്ടോ റെഡി ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഉമ്മ അതാ കോയിമുട്ടൊക്കെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ഞാനൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഇച്ചിരി പച്ചവെള്ളത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയും അതുപോലെ കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഈ സംഭവങ്ങളൊക്കെ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പിടുമ്പം പെട്ടെന്ന് തന്നെ ഈ സവാളയൊക്കെ ഒന്ന് വഴയേണ്ടി വരും. അപ്പോൾ അങ്ങനെ അതാ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കൂടി ഇടുകയാണെങ്കിൽ ഒന്നും കൂടി പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇപ്പോൾ വീഡിയോസൊക്കെ ചെയ്യാത്തത്, കുറേ ലേറ്റ് ആയല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത് വയ്യാത്തതുകൊണ്ട് തന്നെ കേട്ടോ. പനിയൊക്കെ ആയാൽ പിന്നെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും അതിനൊന്നുള്ള ഒരു ടൈം ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ ഒന്ന് ഏകദേശം ഒന്ന് തല പൊക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ കോയിമുട്ടൊക്കെ ഒന്ന് പുയിങ്ങിയത് ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഉള്ളിപ്പേരിയിലേക്ക് നമ്മൾ കോയിമുട്ട ഇട്ടിട്ടുള്ള ആ ഒരു ഉപ്പേരിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആ കോയിമുട്ടൊക്കെ പുയിങ്ങുന്ന സമയത്ത് ഞാൻ ക്യാമറ ഓൺ ആക്കിയ സമയത്ത് ഇഷുക്കും ഇന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ കോയിമുട്ടൊക്കെ നമ്മൾ തൊലി കളഞ്ഞതിന് ശേഷം 4 കഷ്ണമാക്കിയിട്ട് കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് 3 കോയിമുട്ട ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആൾ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്ക് 1 കോയിമുട്ടയുടെ പകുതിയിൽ നിന്നുള്ള അളവിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ ഉള്ളിപ്പേരി ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ആ കോയിമുട്ടയും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് മസാലപ്പൊടി ഇട്ടപ്പോൾ ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും അതേപോലെ തന്നെ ഇച്ചിരി എരിവിനുള്ള മുളകും പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ടാണ് അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ നമ്മുടെ വെണ്ടക്ക മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ സാധാ പോലെ വെണ്ടയ്ക്കും ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ കൂടി നമ്മളൊന്ന് ജസ്റ്റ് വേവിച്ചാൽ വെച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളകും ഇട്ടതിന് ശേഷം വേവിക്കാൻ വെക്കുകയാണ്. പിന്നെ നമ്മളതൊന്ന് തൂമിച്ചെടുത്താൽ മതി. അപ്പോൾ വെണ്ടക്ക മുളക് ഇട്ടത് റെഡിയാവും. പിന്നെ ഇതാ തലേന്നത്തെ മീൻകറിയും റെഡിയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ ഉണക്കമീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ സാധാ മുളകും പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കുന്നേ ഉള്ളൂ. കാരണം ഓൾറെഡി ഈ ഉണക്ക മീനിൽ ഉപ്പുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ മുളകും പൊടി മാത്രമാണ്. ചിലവർ മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാറുണ്ട് കേട്ടോ, പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. മുളകും പൊടി മാത്രം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ് പതിവ്. അങ്ങനെ ഇതാ പലരും പല രീതിയിലാണ് കേട്ടോ ഇതൊക്കെ റെഡിയാക്കിയെടുക്കുന്നത്, ഉണക്കമീൻ പൊരിക്കുന്നത്. ചിലവർ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടൊക്കെയാണ്, സാധാ മുളകും പൊടിയും
പിന്നെ ഉണക്കൽ മീനിന് ഓൾറെഡി ഉപ്പുണ്ടായതുകൊണ്ട് അങ്ങനെ പിന്നെ വെളിച്ചെണ്ണയിലൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ സൗണ്ടിന് ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും, ജലദോഷവും പനിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാല്ലാ ഇതുപോലത്തെ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്.